പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പ്രവാസി വെൽഫെയർ സ്കീമിലേക്ക് എങ്ങനെ അംശദായം നമുക്ക് ഓൺലൈനായിട്ട് സർവീസ് ചാർജ് ഇല്ലാതെ എങ്ങനെ അടക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടത് നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് അതിൽ ഡയറക്റ്റ് കയറി ഇങ്ങനെയുള്ളൊരു പേജിലോട്ട് എത്തുന്നതാണ്. ഇവിടെ കാണുന്ന പുതിയ സുഹൃത്തുക്കളും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യുക. എന്നാൽ വീഡിയോയിലോട്ട് പോവാം. പ്രവാസി പെൻഷൻ സ്കീമിൻ്റെ അംശദായം അടക്കാനുള്ള ഇപ്പോഴുള്ള പുതിയൊരു മെത്തേഡാണിത്. നിങ്ങൾക്ക് സർവീസ് ചാർജ് ഇല്ലാതെ ഇപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടക്കാൻ കഴിയും. ആദ്യം നിങ്ങൾക്ക് ഒരു നിശ്ചിത സർവീസ് ചാർജ് അവർ ഈടാക്കിയിരുന്നു. ഇപ്പോൾ അത് വേറൊരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട്. സി അവന്യൂ ബാങ്ക് ഓഫ് ബറോഡ നോ ഗേറ്റ് വേ ചാർജസ് അപ്ലിക്കബിൾ എന്ന് കാണാം. ഇവിടെ അതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫോർ പേയ്മെൻറ്റ് ഗേറ്റ് വേ റിലേറ്റഡ് ക്യൂറീസ് പ്ലീസ് കോൺടാക്ട് ടു 8078550515. ഈ പേയ്മെൻറ്റ് സംബന്ധമായ വല്ല സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു പക്ഷേ പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആയിട്ടില്ലെങ്കിൽ ഇതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ചെയ്ത പേയ്മെൻറ്റിൻ്റെ ട്രാൻസാക്ഷൻ്റെ സ്റ്റാറ്റസ് പ്രിൻ്റ് ഔട്ടായിട്ട് കയ്യിൽ കരുതുക. കേസ് എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ നമുക്ക് ആ റെഫറൻസ് ആവശ്യമുണ്ട്. ഇവിടെ രണ്ട് ഓപ്ഷനാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തേത് NSDL ബിൽ ഡെസ്ക് എന്നാണ്. അതിൽ കൊടുത്ത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു നിശ്ചിത സർവീസ് ചാർജ് അവർ ഈടാക്കുന്നുണ്ട്. അത് എത്രയെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ മെമ്പർ ID എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം ലോഡ് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേരും മറ്റുള്ള അഡ്രസ്സുകളും കാണാം. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള കൊടുത്ത് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എമൗണ്ടും ഫൈൻ എമൗണ്ടും എല്ലാം കാണാം. അപ്പോൾ താഴെ കാണുന്ന സെലക്ട് പേയ്മെൻറ്റ് എമൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ നമുക്ക് ഫൈൻ വന്നതുകൊണ്ട് നമുക്ക് സബ്സ്ക്രിപ്ഷൻ പ്ലസ് ഫൈൻ എന്ന് കൊടുക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ മാത്രം അടക്കണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ മാത്രം കൊടുക്കാം. അതല്ല ഫൈൻ മാത്രം അടക്കണമെങ്കിൽ ഫൈൻ ചൂസ് ചെയ്ത് അങ്ങനെയും പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ആൻഡ് ഫൈൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ സർവീസ് എമൗണ്ട് ആയിട്ട് അവിടെ സർവീസ് ചാർജ് കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഗ്രോസ് പേബിൾ നമ്മളുടെ ടോട്ടൽ മെമ്പർഷിപ്പ് എമൗണ്ടും പ്ലസ് സർവീസ് ചാർജും ചേർത്താണ് ഇവിടെ എമൗണ്ട് കാണുന്നത്. ഇപ്പോൾ നമ്മൾ NSDL ബിൽ ഡെസ്ക് എന്ന വഴിയാണ് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തത്. ഇനി നമുക്ക് ബാങ്ക് ഓഫ് ബറോഡ, അതായത് CC അവന്യൂ ബാങ്ക് ഓഫ് ബറോഡയുടെ ഗേറ്റ് വേ വഴി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് പ്രൊസീഡ് എന്നുള്ള ഭാഗത്ത് കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. നിങ്ങളുടെ മെമ്പർ ID ഇവിടെ കൊടുക്കുക. പേരും ഡീറ്റെയിൽസും അഡ്രസ്സുകളെല്ലാം അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നേരത്തെ കണ്ട പോലെ തന്നെ ഫൈൻ എമൗണ്ടും അതുപോലെ സബ്സ്ക്രിപ്ഷൻ എമൗണ്ടെല്ലാം കാണുന്നുണ്ട്. താഴെ കാണുന്ന സെലക്ട് പേയ്മെൻറ്റ് എമൗണ്ട് എന്നുള്ളടുത്തുള്ള ഏത് ഓപ്ഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ പ്ലസ് ഫൈൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ സർവീസ് എമൗണ്ട് 0 ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ കൊടുത്ത നാട്ടിലെ നമ്പർ ഇവിടെ താഴെ കാണുന്ന കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡിഗ്രി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം പേ എമൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ക്രെഡിറ്റ് കാർഡ് വഴി, നെറ്റ് ബാങ്കിങ്, Paytm, വാലറ്റ്, UPI ഇപ്പോൾ 5 ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ഈ പേയ്മെൻറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഡെബിറ്റ് കാർഡ് കൈവശമുണ്ടെങ്കിൽ ഡെബിറ്റ് കാർഡ് സെലക്ട് ചെയ്യുക, കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക, CVV നമ്പർ കൊടുത്തിട്ട് മേക്ക് പേയ്മെൻറ്റ് കൊടുത്താൽ പേയ്മെൻറ്റ് സക്സസ് ആവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ 5 ബാങ്കുകളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ പെടാത്ത ബാങ്ക് ആണെങ്കിൽ സെലക്ട് ബാങ്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്ത് അപ്പോൾ അടുത്ത് കാണുന്നത് ബില്ലിംഗ് നെയിം എന്നുള്ളത് കാണാം. ബില്ലിംഗ് ഇൻഫോർമേഷൻ എന്നുള്ളൊടുത്ത് ബില്ലിംഗ് നെയിം എന്നുള്ളൊടുത്ത് നിങ്ങളുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. അഡ്രസ്സ് നിങ്ങളുടെ നാട്ടിലെ അഡ്രസ്സ് എൻ്റർ കൊടുക്കുക. സിപ്പ് കോഡ് എന്നുള്ളൊടുത്ത് പോസ്റ്റൽ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. സിറ്റി എന്നുള്ളൊടുത്ത് നിങ്ങളുടെ സിറ്റി മെൻഷൻ ചെയ്യുക. അതിന് താഴത്ത് സ്റ്റേറ്റ് കേരള എന്ന് മെൻഷൻ ചെയ്ത ശേഷം കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും കൊടുത്ത ശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റിലോട്ട് കടക്കാൻ കഴിയുന്നതാണ്. അതുപോലെ ക്രെഡിറ്റ് കാർഡിനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇതേമാതിരി കാർഡ് നമ്പറും എക്സ്പയറി ഡേറ്റും CVV നമ്പറും കൊടുത്ത ശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റിലോട്ട് കടക്കാവുന്നതാണ്. Paytm വഴി ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ നടക്കുന്നില്ല.
അടുത്തത് വാലറ്റ് ആണ്. ഇവിടെ കാണുന്ന നാല് വാലറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽപ്പെടാത്ത വല്ല ബാങ്കുകളുടെയും വാലറ്റ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വഴിയും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഇപ്പോൾ യു പി ഐ വഴിയും ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ എന്തോ പേയ്മെൻറ്റ് എററാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് വഴിയും അതുപോലെ നെറ്റ് ബാങ്കിങ് വഴിയുമായിരിക്കും കുറച്ചും കൂടിയും സെക്യൂറായിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ എന്തോ നെറ്റ്വർക്ക് എന്തോ ഒരു ചെറിയൊരു സിസ്റ്റം എററായതുകൊണ്ടാണ് പേ ടി എമ്മും യു പി ഐയും ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒരു എറർ മെസ്സേജാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ എന്തായാലും അത് ഫിക്സ് ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാസി ക്ഷേമനിധിയിലേക്കുള്ള അംശദായം എമൗണ്ട് വളരെ പെട്ടെന്ന് തന്നെ സർവീസ് ചാർജ് ഇല്ലാതെ ഈ പുതിയ മെത്തേഡിലൂടെ അടക്കാൻ കഴിയുന്നതാണ്.